പലതവണ നിങ്ങളുടെ ഒരു ബാഡ് ഹാബിറ്റ് മാറ്റിയെടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടും മാറ്റിയെടുക്കാൻ സമ്മതിക്കാതെ ഒരാൾ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട്. അതാരാണെന്നല്ലേ? അതിനു മുമ്പ് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ സ്റ്റീവ് ജോഹാൻ. ഈ ചാനലിൽ സംസാരിക്കുന്നത് സൈക്കോളജിക്കൽ ടിപ്സ് ആൻഡ് ട്രിക്സ്. വെൽക്കം ടു മൈ ചാനൽ. ശ്രീബുദ്ധൻ്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ, നമ്മൾ രാവിലെ ഉണർന്നതിന് ശേഷം ഉറങ്ങുന്നത് വരെ നമ്മൾ എന്തിനെപ്പറ്റിയാണോ കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ ആയിത്തീരും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ പല ഹാബിറ്റുകളും ഒരു ദിവസം കൊണ്ട് ഉണ്ടായ ഹാബിറ്റുകളല്ല. പല തവണ നമ്മൾ ആ ഒരു കാര്യത്തെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ആലോചിച്ച് ആ ഒരു ഹാബിറ്റ് നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയതാണ്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് നമ്മളുടെ ആ ഒരു ഹാബിറ്റ് നമുക്ക് എടുത്തു മാറ്റുക എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഒരു ഹാബിറ്റ് മാറ്റിയെടുക്കണം എന്ന ദൃഢനിശ്ചയത്തോടു കൂടിയിട്ട് നമ്മൾ പ്രയത്നിക്കുമ്പോഴും നമ്മളുടെ കൂടെയുള്ള ഒരാൾ അതിനെ സമ്മതിക്കാതെ നമ്മളുടെ കൂടെ തന്നെയുണ്ട്. അത് ആരാണെന്നല്ലേ? അത് മറ്റാരുമല്ല, നമ്മളുടെ മൊബൈൽ ഫോൺ തന്നെയാണ്. നമ്മളുടെ ഹാബിറ്റ് നമ്മളെക്കാൾ കൂടുതലായിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ അറിയാം. ഇപ്പോൾ ഒരു ഡിജിറ്റൽ യുഗമാണ്. നമ്മൾ എന്താണോ സെർച്ച് ചെയ്യുന്നത്, നമ്മൾ ഏത് ടൈപ്പുള്ള പോസ്റ്റുകളാണ് നമ്മൾ കാണുന്നത്, ഏത് ടൈപ്പിലുള്ള വീഡിയോസാണ് നമ്മൾ കാണുന്നത്, എല്ലാം നമ്മളുടെ മൊബൈൽ ഫോൺ ട്രാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഹാബിറ്റ് ചേഞ്ച് ചെയ്യാൻ പ്ലാൻ ചെയ്യുമ്പോൾ അതേ ചേഞ്ചസ് നമ്മുടെ മൊബൈൽ ഫോണിൽ കൂടി നമ്മൾ വരുത്തണം. വരുത്തിയെങ്കിൽ മാത്രമാണ് നമുക്കതിനൊരു കൺട്രോൾ കൊണ്ടുവരാൻ സാധിക്കുക. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ സെർച്ചിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസാണ് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് നമുക്ക് കിട്ടുക. പലരുടെ മൊബൈലിലും കിട്ടുന്ന ഇൻഫർമേഷൻസ് പല തരത്തിലായിരിക്കും. ഒരാളുടെ ഹാബിറ്റ് അനുസരിച്ചാണ് നമ്മൾ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുന്നതിൻ്റെ റിസൾട്ടുകളാണ് നമ്മുടെ ഫോണിലേക്ക് കിട്ടുക. അതിനെ സിമിലർ ആയിട്ടുള്ള റിസൾട്ടുകളായിരിക്കും പിന്നീടും നമുക്ക് പല പോസ്റ്റുകളും നമ്മൾ സെർച്ച് ചെയ്യാത്തത് നമുക്ക്. ഇപ്പോൾ ഇതിൽ ഒരു ചേഞ്ച് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന കണ്ടൻറ്റിൽ ചേഞ്ച് വരുത്തണം. അതിനോടൊപ്പം നമ്മൾ ഫോളോ ചെയ്യുന്ന പല പേജുകളും നമ്മൾ ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്ന പല പോസ്റ്റുകളും നമുക്ക് കിട്ടുന്ന പേജുകൾ നമ്മൾ അൺഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൽ നിന്ന് വരുന്ന പോസ്റ്റുകളൊന്നും നമുക്ക് കിട്ടാതിരിക്കുകയും നമുക്ക് ചെറിയ ചെറിയ ചേഞ്ചസ് നമുക്ക് അതിൽ നിന്ന് വരുത്താൻ സാധിക്കുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു ഹാബിറ്റിലേക്ക് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ പുതിയൊരു പേജ് കണ്ടെത്തുക. കണ്ടെത്തി ഒരുപാട് സെർച്ചുകൾ, പുതിയ പുതിയ സെർച്ചുകൾ, നമുക്ക് ഏത് ഹാബിറ്റിലേക്കാണോ നമ്മൾ പോകേണ്ടത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് സെർച്ചുകൾ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ അതിനെ ബേസ് ചെയ്തിട്ടുള്ള സെർച്ച് റിസൾട്ടുകൾ നമുക്ക് തരികയും സിമിലർ ആയിട്ടുള്ള റിസൾട്ടുകൾ നമുക്ക് തരികയും ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് പഴയ നമ്മളുടെ ഒരു ഹാബിറ്റിൽ നിന്ന് പുതിയൊരു ഹാബിറ്റിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഹെൽപ്പും നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ചെയ്യും. ഈ രണ്ട് സൈഡിലും മൊബൈൽ ഫോൺ നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹാബിറ്റ് മാറ്റിയെടുക്കാനായിട്ട് നമ്മളെ സമ്മതിക്കാത്തത് നമ്മുടെ മൊബൈൽ ഫോണാണ്. പുതിയൊരു ഹാബിറ്റിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും മൊബൈൽ ഫോണാണ്. അപ്പോൾ ഇതിനെ കറക്റ്റ് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഹാബിറ്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ടും മാറ്റിയെടുക്കാനായിട്ടും നമുക്ക് നല്ലൊരു ഹെൽപ്പ് കിട്ടും. എല്ലാത്തിനും ഉപരി നമ്മൾ തന്നെയാണ് തീരുമാനം എടുക്കേണ്ടത്. നമ്മളൊരു ഹാബിറ്റ് മാറ്റിയെടുക്കണം എന്ന് നമ്മൾ ദൃഢമായിട്ട് തീരുമാനം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു കാര്യങ്ങൾ പോസിബിൾ ആവത്തുള്ളൂ. ഈ ഒരു കണ്ടൻറ്റ് നിങ്ങൾക്ക് ഉപകാരമായും തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള കൂടുതൽ ടിപ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.